السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، اللهم صل وسلم على نبينا محمد. ആദരവ് നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഏതൊരു മുഅ്മിനിനും ആനന്ദം നൽകുന്ന, ആശ്വാസമേകുന്ന ഒരായത്ത്, അതിനെ തുടർന്നു വരുന്നതാകട്ടെ ഭയപ്പെടുത്തുന്ന മറ്റൊരായത്തും. ഇതിൽ നമ്മുടെ മാനസികാവസ്ഥ എന്താണ് പ്രിയമുള്ളവരെ? ഏതാണ് ആയത്ത്? അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ഫമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറഹ് വമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ശർറൻ യറഹ്. അപ്പോൾ ആര് ഒരു ദറത്തിന്റെ അത്ര നന്മ ചെയ്തുവോ അതവൻ കാണും, ആര് ഒരു ദറത്തിന്റെ അത്ര തിന്മ ചെയ്തുവോ അതും അവൻ കാണും. സുബ്ഹാനല്ലാഹ്. ഖൈറായാലും ശർറായാലും എത്ര നിസ്സാരമായതാണെങ്കിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അവങ്കൽ കൊണ്ടുവരുമെന്നാണ്. സൂറത്തു നിസാഇന്റെ 40-ാമത്തെ ആയത്തിൽ കാണാം, ഇന്നല്ലാഹ ലാ യളിമു മിസ്ഖാല ദറ വഇൻ തകു ഹസനതൻ യുദാഇഫ്ഹാ വയുതി മിൻ ലദുൻഹു അജ്റൻ അലീമാ. തീർച്ചയായും അള്ളാഹു ഒരു ദറത്തോളം അനീതി കാണിക്കുകയില്ല, അല്ലെങ്കിൽ ഒരു ദറത്തിന്റെ അത്ര പോലും അനീതി കാണിക്കുകയില്ല. വല്ല നന്മയുമാണുള്ളതെങ്കിൽ അതവൻ ഇരട്ടിച്ചു കൊടുക്കുകയും അവന്റെ പക്കൽ നിന്നുള്ള വമ്പിച്ച പ്രതിഫലം നൽകുകയും ചെയ്യുന്നതാണെന്ന്. ഒരു ദറത്തിന്റെ അത്ര പോലും ഖൈറ് ചെയ്തവന് അള്ളാഹു തആല അത് ഇരട്ടിയാക്കി കൊടുക്കുമെന്നാണ്. എത്ര ആശ്വാസമേകുന്നൊരു വാക്കാണ് സുഹൃത്തുക്കളെ. ഇനിയും അള്ളാഹുവിന്റെ ഖുർആനിൽ വീണ്ടും കാണാം, സൂറത്തു അൽ ബഖറയുടെ 261. അള്ളാഹുവിന്റെ മാർഗത്തിൽ തങ്ങളുടെ സമ്പത്ത് ചെലവഴിക്കുന്നവരെ ഉപമിക്കാവുന്നത് ഒരു ഹബ്ബത്തിനോടാകുന്നു. അത് ആ ഹബ്ബത്ത് 7 കതിരുകൾ ഉൽപ്പാദിപ്പിച്ചു. ഓരോ കതിരിലും 100 ധാന്യമണിയുണ്ട്. അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടിയായി നൽകുന്നു. ഒരു ഹബ്ബത്ത്, ഒരു ധാന്യമണി, അത് 7 കതിരുകൾ ഉൽപ്പാദിപ്പിച്ചു. ഓരോ കതിരിലും 100 ധാന്യമണി. അപ്പോൾ ഒരു സൽക്കർമ്മത്തിന് 700 ഇരട്ടി വരെ പ്രതിഫലം നൽകപ്പെടുന്നു എന്നാണ്. അല്ലാഹു അക്ബർ കബീറ. ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിറുകൾ പറയുന്നു, വഹാദാ ശാമിലുൻ ആമുൻ ലിൽ ഖൈരി വശ്ശർരി കുല്ലി. ഈ പറഞ്ഞത് വളരെ സമഗ്രമായ, പൊതുവായ, ഖൈറിനെയും ഷെറിനെയും എല്ലാം ഉൾപ്പെടുത്തുന്ന പൊതുവായൊരു സംഗതിയാണ്. അതായത് ഒരു ദറത്തിന്റെ തോതിൽ വല്ലതും ഒരാൾ കണ്ടാൽ, എന്താണ് ദറത്ത് എന്ന് പറഞ്ഞാൽ, അന്നംലത്ത് സഗീറ, ഒരു ചെറിയ കുഞ്ഞിനുറുമ്പാണ്, വളരെ കറുത്ത്, കണ്ണുകൊണ്ട് കാണാൻ പോലും പ്രയാസമുള്ള അത്ര പോകുന്നതാണ് ദറത്ത് എന്ന് പറഞ്ഞാൽ. അത് വസ്തുക്കളിൽ അല്ലത്തിഹ അഹ്ഖറുൽ അഷിയ എന്നാണ്. അത് വസ്തുക്കളിൽ ഏറ്റവും ചെറുതായ, നിസ്സാരമായ ഒന്നാണ് ദറത്ത്. അത്രയും ചെറുതായ ഖൈറാകട്ടെ ഷെറാകട്ടെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ, വജൂസിയ അലൈഹ, അതിന്മേൽ അവന് ജസാ നൽകപ്പെടുകയും ചെയ്താൽ, അഥവാ പ്രതിഫലം നൽകപ്പെടുകയും ചെയ്താൽ. അപ്പോൾ മനുഷ്യൻ പ്രവർത്തിക്കുന്ന ഖൈറാകട്ടെ ഷെറാകട്ടെ, അത് ദറത്തിന്റെ അത്രയാണെങ്കിൽ പോലും അള്ളാഹു അതിന്മേൽ പ്രതിഫലം നൽകപ്പെടുമെന്നാണ്. അത് ഖൈറാകാം, ഖൈറിന് ഖൈറാകാം, ഷെറിന് ഷെറുമാകാം. വളരെ ആനന്ദം നൽകുന്ന ഒരു കാര്യമാണ് ഖൈറിന് അള്ളാഹു അത് ഇരട്ടി ഇരട്ടിയാക്കി നൽകുന്നു എന്നതും, അതോടൊപ്പം തന്നെ ഷെറിനാകട്ടെ എന്താണോ പ്രവർത്തിച്ചത് അതിനനുസൃതമായത് മാത്രമേ നൽകുന്നു എന്നതും. അള്ളാഹു തആല പറയുന്നു, വല്ലവനും ഒരു നന്മ കൊണ്ടുവന്നാൽ അവന് അതിന്റെ 10 മടങ്ങ് ലഭിക്കുന്നതാണ്. വല്ലവനും ഒരു തിന്മ കൊണ്ടുവന്നാലോ അതിന് തുല്യമായ പ്രതിഫലം മാത്രമേ അവന് നൽകപ്പെടുകയുള്ളൂ, അവനോട് യാതൊരു അനീതിയും കാണിക്കപ്പെടുകയില്ല.
എന്നിട്ട് മുഫസറുകൾ ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നത് കാണാം, ഫമ ഫൗഖ ദാലിക മിൻ ബാബി ഔല വഅഹ്റമ, അതിന്റെ മീതയുള്ളത് ഏറ്റവും ശ്രദ്ധേയമായതും പ്രാധാന്യമുള്ളതുമാണല്ലോ. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞത് പ്രകാരം എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറൻ വമാ അമിലത് മിൻ സൂ നന്മയായും തിന്മയായും താൻ പ്രവർത്തിച്ച ഓരോ കാര്യവും തന്റെ മുന്നിൽ ഹാജരാക്കപ്പെട്ടതായി ഓരോ വ്യക്തിയും കണ്ടെത്തുന്ന ദിവസത്തെക്കുറിച്ച് തന്റെയും അതിൻ്റെയും അഥവാ ഞാൻ ചെയ്തു പോയ ദുഷ്പ്രവർത്തനങ്ങളുടെയും ഇടയിൽ വലിയ ദൂരമുണ്ടായിരുന്നെങ്കിൽ എന്ന് ഓരോ വ്യക്തിയും അന്ന് കൊതിച്ചു പോകുന്ന. സുബ്ഹാനല്ലാഹ്. വീണ്ടും കാണാം സൂറത്തു അൽകഹ്ഫിന്റെ 49 അല്ലാഹു തആല പറയാം, وَوُضِعَ الْكِتَابُ فَتَرَى الْمُجْرِمِينَ مُشْفِقِينَ مِمَّا فِيهِ وَيَقُولُونَ يَا وَيْلَتَنَا مَا لِهَذَا الْكِتَابِ لَا يُغَادِرُ صَغِيرَةً وَلَا كَبِيرَةً إِلَّا أَحْصَاهَا. رِيغَ وَكَّبَدُنَّن കർമ്മങ്ങളുടെ മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ രേഖ അത് വെക്കപ്പെടും. അപ്പോൾ കുറ്റവാളികളെ മുജ്രിമീങ്ങളെ അവരുടെ ആ ഗ്രന്ഥത്തിലുള്ളതിനെ പറ്റി ഭയവിഹ്വലരായ നിലയിൽ നിനക്ക് കാണാമെന്നത്. അവർ പറയും ഞങ്ങൾക്ക് നാശം, ഇതെന്തൊരു രേഖയാണ്, ചെറുതോ വലുതോ ആയ ഒന്നും തന്നെ അത് കൃത്യമായി രേഖപ്പെടുത്താതെ വിട്ടുകളയുന്നില്ലല്ലോ. എന്നിട്ടോ തങ്ങൾ പ്രവർത്തിച്ചതൊക്കെ നിലവിലുള്ളതായി അവർ കണ്ടെത്തും. വല യളിമു റബ്ബുക അഹദ, നിന്റെ റബ്ബ് യാതൊരാളോടും അനീതി കാണിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നന്മയാണ് ചെയ്തതെങ്കിൽ ആ നന്മ അത് ഇരട്ടി ഇരട്ടിയായിട്ട് റബ്ബ് നൽകും. അത് ഒരു ദർറത്തിന്റെ അത്രയാണെങ്കിൽ പോലും. എന്താണ് ദർറത്ത്? അന്നംലത്ത് സഗീറ, കണ്ണുകൊണ്ട് കാണാൻ പ്രയാസമായ ഏറ്റവും കുഞ്ഞനായ ചെറിയ ഒരു ഉറുമ്പിന്റെ അത്ര നന്മ ചെയ്താൽ പോലും. എന്നാലോ അത്രയാണ് ഒരാൾ തിന്മ ചെയ്തതെങ്കിലോ അള്ളാഹു ഒരിക്കലും അത് ഇരട്ടിയാക്കൂല. പിന്നെ എന്താണോ ചെയ്തത് ആ ചെയ്തതിനനുസൃതമായി അള്ളാഹു എന്താ പറഞ്ഞത്? വല യളിമു റബ്ബുക അഹദ, നിന്റെ റബ്ബ് യാതൊരാളോടും അനീതി കാണിക്കുകയില്ല. അള്ളാഹു ഗഫൂറും റഹീമുമാണ് പ്രിയമുള്ളവരെ. എന്നിട്ട് പിന്നെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാവ് വിവരിക്കുന്നു, വഹാദിഹിൽ ആയ ഫിഹാ ഗായത്തു തർഗീബി ഫി ഫിഅലിൽ ഖൈരി വലൗ ഖലീല والترهيب من فعل الشر ولو حقيره. سبحان الله. ഇത് അങ്ങേയറ്റം ആവേശം ജനിപ്പിക്കുന്ന ഒരു ആയത്താണ്. ഖൈർ ചെയ്യാൻ, നന്മ ചെയ്യാൻ, പുണ്യങ്ങൾ ചെയ്യാൻ അതെത്ര ചെറുതാണെങ്കിലും ഒരാളെ പ്രേരിപ്പിക്കുന്നു എന്നാണ്. ഏതായത്? ഫമൻ യഅമൽ മിത്ഖാല ദറത്തിൻ ഖൈറൻ യറ. ഇനിയോ തെറ്റു ചെയ്യുന്നതിൽ നിന്ന് ഭയപ്പെടുത്തുന്ന ഒരു ആയത്തുമാണ്. അത് നിസ്സാരമാണെങ്കിൽ പോലും വമൻ യഅമൽ മിത്ഖാല ദറത്തിൻ ശറൻ യറ. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഈ ആയത്ത് ഓതുന്നിടത്ത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് എന്താണ്? നന്മയോട് ആവേശം, നന്മയിലേക്ക് ധൃതി കാണിക്കാനുള്ള ഒരു മനസ്സ്, അതോടൊപ്പം തന്നെ എത്ര നിസ്സാരമാണെങ്കിൽ പോലും തിന്മകളിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കാനുള്ള ഒരു തൗഫീഖ്. അതിനുവേണ്ടി നമ്മൾ റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. അല്ലാഹു തആല കൃത്യമായി ആയത്തുകളുടെ മഹാനി മനസ്സിലാക്കി അതനുസരിച്ച് അമൽ ചെയ്ത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലേക്ക് ചെല്ലാൻ എത്തിപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയ്യിനാ മുഹമ്മദ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത.